കാര്യമല്ല പറഞ്ഞത്. ആമേൻ. ഈ ലൂക്കോസിന്റെ സുവിശേഷം 13 അധ്യായത്തിൽ കടക്കുന്നവരുടെ കാര്യത്തെ കുറിച്ച് പറയുന്നുണ്ട്. യേശുവിനോട് ഒരു വ്യക്തി ഒന്ന് ചോദിക്കുകയാണ്, കർത്താവെ, രക്ഷിക്കപ്പെടുന്ന ഒരു ചുരുക്കമാണോ? ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഈ ടി വി മാധ്യമക്കാർ ചെയ്യുന്ന പരിപാടിയില്ലേ, ഒരു മൈക്കും കൊണ്ട് റോട്ടിലൂടെ എല്ലാം പോയിട്ട് ഈ വിഷയത്തെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ, നിങ്ങളുടെ അഭിപ്രായം എന്താ, നിങ്ങളുടെ അഭിപ്രായം എന്താ. ഇതേപോലെ കർത്താവ് പ്രസംഗിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് ഒരു വ്യക്തി ഒന്ന് ചോദിക്കുകയാണ്, കർത്താവെ, രക്ഷിക്കപ്പെടുന്ന ഒരു ചുരുക്കമോ? ഇങ്ങനൊരു അഭിപ്രായം ചോദിക്കുക, കർത്താവിന്റെ അഭിപ്രായം ചോദിക്കുകയാണ്. ഇങ്ങനെ കർത്താവിന്റെ അഭിപ്രായം ചോദിച്ചപ്പോ കർത്താവ് അതിന്റെ ഉത്തരം പറയുകയാണ്. കാരണം ഞങ്ങൾ ആരുടെ പേരാ പറയാൻ പോകുന്നത് രക്ഷിക്കപ്പെടുമ്പോ? നിന്റെ പേരാ ഞങ്ങൾ പറയാൻ പോന്നെ, ഇല്ലേ? നിന്നെ ഞങ്ങൾ കർത്താവായിട്ട് സ്വീകരിക്കാൻ പോണേ. അപ്പൊ ഞങ്ങൾ സ്വർഗരാജ്യ അവകാശമൊക്കെ ഞങ്ങൾ കേട്ടെ, ഈ വിഷയത്തെ കുറിച്ച് നിനക്കെന്താ പറയാനുള്ളേ? ഞങ്ങൾ കേട്ടതാണോ ശരി, അതോ നിനക്കുമല്ലോ പറയാനുണ്ട് ഈ വിഷയത്തെ കുറിച്ച്? ആ ഉത്തരമായിരിക്കില്ലേ ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം, ഇല്ലേ? അപ്പോ യേശു ക്രിസ്തു മത്തായിയുടെ സുവിശേഷം, സോറി, ലൂക്കോസിന്റെ സുവിശേഷം 13 അധ്യായത്തിലെ ഇതിന് ഉത്തരം പറയുന്നുണ്ട്. എന്താണെന്നറിയാമോ? ഇടുക്കും വാതിലിലൂടെ കടപ്പാൻ പോരാടുവിൻ. ആമേൻ. ഇടുക്കും വാതിലിലൂടെ കടപ്പാൻ പോരാടുവിൻ. അപ്പോ നമ്മൾക്ക് മനസ്സിലായി, ഈ പോരാട്ടം എന്ന് പറയുന്നത് നമ്മള് ഒന്ന് കൈവക്കി യേശുവിനെ അംഗീകരിച്ചപ്പോ വല്ല പോരാട്ടം ഉണ്ടായോ? ഒരു പോരാട്ടം ഉണ്ടായില്ല. പക്ഷേ എങ്കിൽ അത് സത്യമാണല്ലോ. മത്തായിയുടെ റോമക്കാർക്ക് എഴുതിയ ലേഖനം 10:9 പറയുന്നു, രക്ഷിക്കപ്പെടുവാൻ നീ എന്ത് ചെയ്യണം അവൻ ചോദിച്ചപ്പോ അവിടെ പറയുന്ന കാര്യം, ഹൃദയം കൊണ്ട് യേശുവിനെ വിശ്വസിച്ച് അധരം കൊണ്ട് ഏറ്റുപറഞ്ഞാൽ നീ രക്ഷിക്കപ്പെടും. ആമേൻ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് റോമലേഖനം പറയുന്നു, പക്ഷെ കർത്താവ് യേശു ഇത് വളരെ കടുപ്പത്തിൽ പറയുന്നു. ഇതെന്താ ബൈബിള് രണ്ട് രീതിയിൽ വ്യാഖ്യാനിക്കുന്നത്? എന്താ ഒന്ന് മാത്രം നമ്മൾ ലോകത്ത് കേൾക്കുന്നത്, കർത്താവ് പറഞ്ഞ രീതിയിൽ കേൾക്കാത്തത് എന്താ? ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരു പ്രസംഗം കേട്ടിട്ടില്ല. ടി വി കാണുന്നുണ്ട്, ടി വിയിലൂടെ പ്രസംഗം കേൾക്കുന്നുണ്ട്, കാസറ്റിലൂടെ കേൾക്കുന്നുണ്ട്, പക്ഷേ ഞാൻ ഇങ്ങനെ ഒന്ന് കേട്ടതായിട്ട് ഓർക്കുന്നില്ല. കർത്താവ് പറഞ്ഞു, ഇടുക്കുവാതിലൂടെ അകത്ത് കടപ്പിൻ, അതിനുവേണ്ടി നിങ്ങൾ പോരാടുവിൻ. പകരം വളരെ എളുപ്പത്തിൽ സ്വർഗരാജ്യം അവകാശമാകുന്ന കാര്യമായി ഞാൻ കേട്ടിട്ടുള്ളൂ. ഒരുപക്ഷെ എന്റെ ശബ്ദപരിധിയിൽ കേൾക്കുന്ന നിങ്ങളും അങ്ങനെയായിരിക്കാം കേട്ടിരിക്കുന്നത്. പ്രിയരെ, എന്തുവാ ഈ രണ്ട് വാക്യങ്ങളും തമ്മിലുള്ള വ്യത്യാസം? റോമക്കാർക്ക് എഴുതിയ ലേഖനം 10 അതിന്റെ 9-10 വായിച്ചാട്ട്, ശബ്ദമുയർത്തി വായിച്ചാട്ട്. യേശുവിനെ കർത്താവ് എന്ന വായികൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ആമേൻ. ഹല്ലേലൂയ. ഇത് നമുക്കെല്ലാവർക്കും വളരെ പരിചിതമായ വാക്യമാണ്. നമ്മുടെ സുവിശേഷ പ്രസംഗങ്ങളെല്ലാം കേൾക്കുന്ന വാക്യമാണ്. പക്ഷേ നമ്മള് മത്തായിയുടെ സുവിശേഷം 7 നമ്മൾ കാണുന്ന വാക്യം, അതിന്റെ 13 വായിച്ചു, 10:7-13. ഇടുക്കുവാതിലൂടെ അകത്ത് കടപ്പിൻ, ഇടുക്കുവാതിലിലൂടെ അകത്ത് കടപ്പിൻ, നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും അതിൽ കൂടി കടക്കുന്നവർ അനേകരും ആകുന്നു. ജീവനിലേക്ക് പോകുന്ന വാതിൽ, നാശത്തിലേക്ക് പോകുന്ന വാതിൽ വിശാലമാണ്, അതിലൂടെ കടക്കുന്നവർ. അപ്പൊ മെജോറിറ്റി പോകുന്ന ഏതി കൂടിയാ? മെജോറിറ്റി പോകുന്ന നാശത്തിലൂടെയുള്ള വാതിലൂടെയാ. കാരണം മനുഷ്യന് പ്രയാസം അനുഭവിക്കുക, ഇടുക്കുവഴിയിലൂടെ പോകാൻ താല്പര്യമുണ്ടോ? ഇടുക്കുവഴിയിലൂടെ പോകാൻ ഒരു മനുഷ്യനും താല്പര്യമില്ല. ഇടുക്കു വാതിലൂടെ കയറാൻ താല്പര്യമുണ്ടോ? ഒരു മനുഷ്യനും താല്പര്യമില്ല. പക്ഷെ വിശാലമായത് കണ്ടാൽ എങ്ങോട്ട് പോകും? അതിലൂടെ കടന്നു പോകും, ഇല്ലേ? അപ്പോ ഇവിടെ പറയാണ്,
മെജോറിറ്റി ആളുകൾ പോകുന്നത് ഈ വിശാലമായ വഴിയിലൂടെയാണ്. പക്ഷേ ജീവങ്ങളിലേക്കുള്ള വഴി എന്ന് പറയുന്നത് എങ്ങോട്ടേക്കുള്ള വഴി? അപ്പോ വിശാലമായ വഴി എങ്ങോട്ടാ പോകുന്നത്? നാശത്തിലേക്കാ. ജീവങ്ങളിലേക്ക് പോകുന്ന വഴി എത്ര വളരെ എത്ര വീതിയുള്ളതാണ്? വളരെ ഇടുങ്ങിയതാണ്. അതിലൂടെ പോകുന്നവർ അനേകരാണോ? അവിടെ പറയാണ് അതിലൂടെ കടക്കുന്നവർ ചുരുക്കമാണ്. അപ്പോ ദൈവം തന്നെ ഇൻട്രോഡ്യൂസ് ചെയ്തിരിക്കുന്ന ഒരു വീതി കുറഞ്ഞ ഇടുക്കമുള്ള വഴി, ഈ വഴി ദൈവത്തിന്റെ വചനം പറയുക, ഇത് കണ്ടെത്തുന്നവർ ചുരുക്കമാത്രേ, കടക്കുന്നവരല്ല. ഇനി കടക്കുന്നവരുടെ കാര്യം ലൂക്കോസ് സുവിശേഷം 13-ാം അധ്യായം അതിന്റെ 23-24 വാക്യങ്ങൾ കടക്കുന്നവരുടെ കാര്യം പറയുന്നുണ്ട്. വായിച്ചാട്ടെ. അപ്പോൾ ഒരുത്തൻ അവനോട്, അപ്പോൾ ഒരുത്തൻ യേശുവിനോട്, കർത്താവേ കർത്താവേ, രക്ഷിക്കപ്പെടുന്നവർ ചുരുക്കമോ എന്ന് ചോദിച്ചതിന്, രക്ഷിക്കപ്പെടുന്നവർ ചുരുക്കമോ? ഇതിന്റെ അർത്ഥം, ഈ രക്ഷയുടെ അനുഭവം എന്ന് പറഞ്ഞാൽ രക്ഷ പൂർത്തിയാണ്, അല്ലെങ്കിൽ സ്വർഗരാജ്യം അവകാശമാക്കുകയാണ്. രക്ഷിക്കപ്പെടുന്നവർ ചുരുക്കമോ എന്ന് ചോദിച്ചതിന് അവനോട് പറഞ്ഞത്, അവനോട് പറഞ്ഞത്, ഈ അവനോട് കർത്താവ് പറഞ്ഞ ഇന്ന് നമ്മളോട് പറഞ്ഞായിട്ട് നമുക്ക് എടുക്കാമോ? എടുക്കാമോ? എമേ. അന്ന് അവനോട് പറഞ്ഞത് ഇന്ന് നമുക്ക് നമ്മളോട് പറഞ്ഞതായിട്ട് എടുക്കാം. കാരണം യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും മാറാത്തവന, അനന്യന. അപ്പൊ നമുക്ക് ആ ഉത്തരവ് എടുക്കാം. എന്താണ് ആ ഉത്തരം? ഇടുക്കുവാതിലൂടെ കടക്കുവാൻ പോരാടുവിൻ. എമേൻ. ഹല്ലേലൂയ. ഇനി താഴേക്ക്. പലരും കടക്കുവാൻ നോക്കും, പലരും കടക്കുവാൻ നോക്കും, കഴിയുകയില്ലതാനും. കഴിയുകയില്ലതാനും. ഞാൻ സങ്കടത്തോടെ ഒന്ന് പറയട്ടെ, ഇന്ന് ലോകത്തിലോട്ട് നോക്കുമ്പോൾ സഭയിലുള്ള ആളുകൾ പലരും കടക്കുവാൻ, ഭൂരിഭാഗവും കടക്കുവാൻ നോക്കുന്നവരാ. പലരും നോക്കുന്നു പോലുമില്ല, ചർച്ചിൽ അറ്റൻഡ് ചെയ്യുന്നവർ മാത്രമേ ഉള്ളൂ. ആമേൻ. പലരും കടക്കുവാൻ നോക്കും. അതിന്റെ ഉത്തരം പ്രാണപ്രിയനായ യേശുനാഥൻ തന്നെ അഡ്വാൻസ് ആയിട്ട് സഭയോട് പറഞ്ഞു കഴിഞ്ഞു. എന്താണ് അതിന്റെ ഉത്തരം? എന്താണ് അതിന്റെ ഉത്തരം? പലരും കടക്കുവാൻ നോക്കും, പലരും കടക്കുവാൻ നോക്കും, കഴിയുകയില്ലതാനും. പലരും അതിനുവേണ്ടി ട്രൈ ചെയ്യും, കഴിയുകയില്ലതാനും. ആമേൻ. അപ്പൊ യേശുക്രിസ്തു തന്നെ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു, പലരും കടക്കുവാൻ നോക്കും, കഴിയുകയില്ലതാനും. ഇനി ആർക്കെങ്കിലും ഇതിനെതിരെ ഒന്ന് പ്രസംഗിക്കാൻ പറ്റുമോ? പലരും കടക്കുവാൻ നോക്കും, കഴിയത്തില്ല എന്ന് യേശുക്രിസ്തു തന്നെ പറഞ്ഞു കഴിഞ്ഞു. പ്രിയരെ, പിന്നെ എന്ത് ചെയ്യണം കടക്കണമെങ്കിൽ? ഇടുക്കുവാതിലൂടെ കടപ്പാൻ പോരാടുവിൻ. അമ്മേ, നിങ്ങൾക്ക് ഏതാ ഇഷ്ടം? ഒന്ന് കൈവക്കി യേശുവിനെ സ്വീകരിച്ചുള്ള രക്ഷയാണോ ഇഷ്ടം, അതോ ഇടുക്കുവാതിലൂടെ കടക്കാൻ പോരാടുന്ന രക്ഷയാണോ ഇഷ്ടം? അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് മനസ്സിലായി, എവിടെയോ എനിക്ക് മനസ്സിലാകാത്ത ഒന്ന് കിടക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് ദൈവത്തിന്റെ വചനം പറയുകയാണ്, യേശുവിനെ നിങ്ങളെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് നിങ്ങൾ വാ കൊണ്ട് ഏറ്റു പറഞ്ഞാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടു എന്ന്. മറുഭാഗത്ത് കർത്താവ് പറയുകയാണ്, ജീവങ്ങളിലേക്കുള്ള വഴി എന്ന് പറയുന്നത് വളരെ ഞെരുക്കമുള്ളതാണ്. വഴി മാത്രമല്ല ഞെരുക്കം, വാതിലും ഞെരുക്കമുള്ളതാ. അതിലൂടെ കടക്കുന്നവർ അത് കണ്ടെത്തുന്ന ഒരു ചുരുക്കമാണ്. കടക്കണമെങ്കിൽ പോരാടണം. ആമേൻ. ഹല്ലേലൂയ. ഇതിന്റെ വിഷയം എന്താ? ഇതിന്റെ വിഷയം മനസ്സിലാക്കണമെങ്കിൽ രക്ഷയും സ്വർഗരാജ്യം അവകാശമാക്കുന്നതും എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കണം. രക്ഷ വേറെ, രക്ഷാപൂർത്തി വേറെ. രക്ഷ വേറെ, സ്വർഗരാജ്യം അവകാശമാക്കുന്നത് വേറെ. ആമേൻ. രക്ഷ എന്ന് പറയുന്നത് ബൈബിളിലെ ഏതൻ ജീവിതത്തിൽ രക്ഷ ആവശ്യമായിരുന്നില്ല. ആർക്കും രക്ഷ വേണ്ട. ഏതൻ ജീവിതത്തിൽ സുവിശേഷത്തിന്റെ ആവശ്യമില്ല. ആമേൻ. ഹല്ലേലൂയ. എപ്പോഴാണ്, എന്താണ് സുവിശേഷം? യേശുവാണ് സുവിശേഷം. എപ്പോഴാണ് യേശുവിനെ വാഗ്ദത്തം ചെയ്തത്? എന്നാണോ ആദം പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ട് താഴേക്ക് പോകുന്നത്, അപ്പോഴാണ് യേശുവിനെ വാഗ്ദത്തം ചെയ്തത്. അപ്പോൾ മുതൽ മാത്രമേ മനുഷ്യന് എന്താവശ്യമുള്ളൂ? രക്ഷ ആവശ്യമുള്ളൂ. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ എന്തിൽ നിന്നാ രക്ഷിക്കുന്നേ? മത്തായിയുടെ 1:21 പറയുന്നു, അവൻ നിങ്ങളെ എന്തില് വീണോ അതിൽ നിന്ന് രക്ഷിക്കും. ആമേൻ. അതായത് നിങ്ങളുടെ പാപത്തിൽ നിന്ന് യേശു നിങ്ങളെ രക്ഷിക്കും.
യേശുവിനെ കർത്താവ് എന്ന് വായ് കൊണ്ട് ഏറ്റു പറയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? റോമലേഖനം 10:9-10 വാക്യങ്ങൾ പറയുന്നത് പോലെ നാം രക്ഷിക്കപ്പെടുന്നു. എന്തിൽ നിന്ന് രക്ഷിക്കപ്പെടുന്നു? നമ്മുടെ പാപത്തിൽ നാം രക്ഷിക്കപ്പെടുന്നു. പ്രിയരെ, നിങ്ങൾ മനസ്സിലാക്കുക, രക്ഷ എന്നതും സ്വർഗരാജ്യ അവകാശമാക്കി എന്നുള്ളതും രണ്ടും രണ്ടാ. രക്ഷ എന്നുള്ളതിന് വേറെ പേരില്ല, ആത്മാവിന്റെ രക്ഷയ്ക്ക് രക്ഷ എന്നേ പേരുള്ളൂ. എന്നാൽ സ്വർഗരാജ്യ അവകാശമാക്കുന്നതിന് വേറൊരു പേരും കൂടി ഉണ്ട്, രക്ഷാപൂർത്തി. ആമേൻ. ശ്രദ്ധിക്കുക, നിങ്ങൾ ഈ കാണുന്ന പൈപ്പ് കണ്ടോ? ഈ പൈപ്പിന് എത്ര എൻട്രൻസ് ഉണ്ട്? രണ്ട് എൻട്രൻസ് ഉണ്ട്. ഈ രണ്ട് എൻട്രൻസുകൾ, രണ്ട് വാതിലുകൾ, അത് രണ്ട് വാതിലുകൾ തന്നെയാണ്. ഈ രണ്ടറ്റവും നിങ്ങൾക്ക് കാണാം, പൈപ്പിന്റെ ഈ അറ്റവും മറ്റേ അറ്റവും രണ്ട് വാതിലുകളാണ്. ഇതേപോലെ തന്നെയാണ് രക്ഷയും സ്വർഗരാജ്യ അവകാശമാക്കലും. ആമേൻ. ഇതിന്റെ ഈ പൈപ്പിന്റെ ഒരറ്റത്ത് നിങ്ങൾ ലോക സങ്കല്പിക്കുക, മറ്റേ അറ്റത്ത് സ്വർഗരാജ്യം സങ്കല്പിക്കുക. ഈ പൈപ്പിലൂടെ അല്ലാതെ ആർക്കും സ്വർഗരാജ്യത്തിലെ പിതാവിന്റെ അടുക്കൽ എത്തുവാൻ കഴിയില്ല, കാരണം ഈ പൈപ്പാണ് വഴി. ആമേൻ. ശ്രദ്ധിക്കുക, ഇതേപോലെ തന്നെ കർത്താവ് യേശുവാണ് വഴി. ഈ യേശുവാകുന്ന വഴിയിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. ആമേൻ. ഹല്ലേലൂയ. യോഹന്നാൻ 14:6 പറയുക, ഞാൻ തന്നെയാ വഴിയെന്നേ, ഞാൻ തന്നെ സത്യം, ഞാൻ തന്നെ ജീവൻ, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. അപ്പൊ പിതാവിന്റെ അടുക്കൽ എത്തണം. അപ്പൊ ഈ പൈപ്പിലേക്ക് നമ്മൾ നോക്കിയാൽ ലോകം, ഒരു സൈഡിൽ ലോകമാണ്, മറു സൈഡിൽ സ്വർഗരാജ്യമാണ്. ഈ യേശുവാകുന്ന വഴിയിലൂടെ നാം കടന്നെങ്കിൽ മാത്രമേ, അല്ല എങ്കിൽ ഭൗതികമായി പറഞ്ഞ ഈ പൈപ്പിലൂടെ കടന്നെങ്കിൽ മാത്രമേ ഇതിന്റെ അടുത്ത ഗേറ്റിൽ എത്തത്തുള്ളൂ. ആമേൻ. അപ്പോൾ രണ്ട്, ഈ പൈപ്പിന്റെ രണ്ട് അറ്റത്തും ഒരു ഗേറ്റ് വെച്ചാൽ എങ്ങനെ ഇരിക്കും, അല്ലെങ്കിൽ ഓരോ ടാപ്പ് വെച്ചാൽ എങ്ങനെ ഇരിക്കും? ഇതേപോലെ തന്നെ യേശുവാകുന്ന വഴിയിൽ അപ്പുറവും ഇപ്പുറവും രണ്ട് ഗേറ്റുകളുണ്ട്. ഈ ലോകത്തിൽ നിന്ന് നമ്മളെ യേശുവാകുന്ന വഴിയിലേക്ക് കയറ്റുന്ന ഗേറ്റാണ് റോമാർ ലേഖനം 10:9-10 വാക്യങ്ങൾ. യേശുവിനെ കർത്താവ് എന്ന് നാം ഏറ്റുപറയുന്നു. ആമേൻ. ഹൃദയം കൊണ്ട് വിശ്വസിച്ച് ഏറ്റുപറയുന്നു. അപ്പോൾ നാം എന്ത് ചെയ്യുന്നു? രക്ഷിക്കപ്പെടുന്നു. എവിടുന്ന്? പാപത്തിന് രക്ഷിക്കപ്പെടുന്നു. മറ്റേ രീതിയിൽ പറഞ്ഞാൽ ഇന്ന് സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു എന്ന് 1 യോഹന്നാൻ 5:19 പറയുന്നു. ആ ദുഷ്ടന്റെ അധീനതയിൽ നിന്ന് നാം ദൈവരാജ്യത്തിലേക്ക് രക്ഷപ്പെടുന്നു. ആമേൻ. അതോടുകൂടി യേശുവാകുന്ന വഴിയിലൂടെ നാം ഈ പൈപ്പിൽ ഈ ആദ്യത്തെ വാതിൽ തുറന്ന് അകത്ത് കയറി. ആമേൻ. ഹല്ലേലൂയ. പിന്നെ നമുക്കൊരു യാത്രയുണ്ട്. ഈ യാത്ര എന്ന് പറയുന്നത്, ഈ പൈപ്പിലൂടെയുള്ള യാത്ര എന്ന് പറയുന്നത് സുഖകരമായ യാത്രയല്ല. ലോകത്തിലൂടെ പോയതിൽ വിശാലമായിട്ട് പോകാൻ പറ്റില്ല. ഈ പൈപ്പ് എന്ന് പറയുന്ന യേശുവാകുന്ന പൈപ്പാണ്. ആമേൻ. ഇതൊരു ഉപമയാണ്. ഈ വഴിയിലൂടെ പോകണമെങ്കിൽ യേശുവിന്റെ അതേ മനോഭാവമായിരിക്കണം നമുക്ക്. യേശു എന്തിനായി ലോകത്തിലേക്ക് വന്നേ? ദൈവമേ, ഇതാ ഞാൻ വരുന്നു, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു. ആമേൻ. അപ്പോ യേശുവിന്റെ ഇതേ മനോഭാവം നമുക്ക് വേണം. പ്രിയരെ, ഒന്നാമത്തെ ഗേറ്റായ ലോകത്തിൽ നിന്ന്, അതായത് പാതാള ഗോപുരം, കർത്താവ് പറയുകയാണ്, ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല. ആ പാതാള ഗോപുരമാണ് ഒന്നാമത്തെ ഗേറ്റ്. ഈ പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല. അതിന്റെ അർത്ഥം കർത്താവ് കാൽവരി ക്രൂശിൽ യാഗമാകുന്നതിന് മുമ്പ് വരെ പാതാള ഗോപുരങ്ങൾ ജയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ കർത്താവ് യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ തന്റെ രക്തത്താൽ സഭയെ വിലക്ക് വാങ്ങിയ അന്ന് മുതൽ, പിന്നെ അന്ന് പിശാചിന്റെ ആയുധമായി ന്യായപ്രമാണം വെച്ച് കീഴടങ്ങിയതാ, പിന്നെ ആരെക്കുറിച്ച് പിശാചി കംപ്ലൈന്റ് ആയി ദൈവസന്നിധിയിൽ ചെന്നാലും ഉടനെ തന്നെ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന യേശു പിതാവിന്റെ വലതുഭാഗത്തുണ്ട്. ഇന്നലെ ഷാജി ചെയ്ത പാപം എന്ന് പറയുമ്പോ കർത്താവ് യേശു പറയും, ഇന്നലെ ഷാജി ചെയ്ത പാപത്തിനും ഇനി ഷാജി ചെയ്യാൻ പോണ പാപത്തിനും കൂടി വേണ്ടിയാണ് ഞാൻ മരിച്ചത്. ഏമേ. അതോടുകൂടെ ന്യായപ്രമാണം താഴെ വെച്ചു പോയി. ഹല്ലേലൂയ. ഇനി പിന്നെ ആരെയും ഇവിടെ പിടിച്ചു കെട്ടാൻ പിശാചിന് കഴിയുന്നില്ല. ആമേൻ. ഈ ലോകത്തിൽ പിടിച്ചു കെട്ടുവാൻ പിശാചിന് കഴിയത്തില്ല. യേശുവിന്റെ പേര് പറയുന്നവർ യേശുവാകുന്ന വഴിയിലൂടെ സ്വർഗരാജ്യം അവകാശമാക്കാനുള്ള യാത്ര ആരംഭിച്ചു കഴിഞ്ഞു. പിന്നെ ആ യാത്ര എന്ന് പറയുന്ന യേശുവിന്റെ നിയമപ്രകാരമായിരിക്കണം. ഈ ഒന്നാമത്തെ ഗേറ്റായ റോമലേഖനം 10:9-10 പ്രകാരം നാം രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം തുടർന്നുള്ള യാത്ര എന്ന് പറയുന്നത് യേശുവിന്റെ നിയമപ്രകാരമാണ്. അത് ഇടുക്കുവാതില, സോറി, അത് ഇടുക്കു വഴിയാ. ആമേൻ.
വഴി എടുക്കു വഴിയിലൂടെ നമ്മൾ കടക്കുമ്പോൾ ആ വഴിയുടെ അവസാനം ചെല്ലുമ്പോൾ